വെൽക്കം ടു കോൾഫിക്സ്. കോൾഫിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് കുറെ പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു, മൈഗ്രെയിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഭയങ്കര തലവേദന ആയിരുന്നു എനിക്ക്. എങ്ങനെയെങ്കിലും വീഡിയോ എടുത്താലും എനിക്ക് കുറെ നേരം ഫോൺ നോക്കി എൻക്വയറീസ് എടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വേണ്ട ഫുൾ റെസ്റ്റ് എടുത്തേക്കാം, എന്നാലാണ് ഇന്ന് നല്ല ഊർജത്തോടെ തിരിച്ചു തരാൻ പറ്റുള്ളൂ. കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് മൈഗ്രെയിൻ, കുറെ കാലങ്ങളായിട്ടുള്ളതാണ്. അതങ്ങനെ നമ്മളെ വിട്ടുപോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ പണിമുടക്ക് ഉണ്ടാവും. പിന്നെ ഗിവ് അവേയുടെ നറുക്കെടുപ്പ് ഞായറാഴ്ച എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ലൈവിൽ വരാൻ പറ്റിയില്ല. അപ്പൊ തിങ്കളാഴ്ച എന്തായാലും എടുക്കുന്ന വിചാരിച്ചു, അന്നും വയ്യാത്തോണ്ട് നടന്നില്ല. പിന്നെ എന്തായാലും ഗിവ് അവേയുടെ നറുക്കെടുപ്പാണ് ഫസ്റ്റ് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കളക്ഷൻസ് കാണിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ ഗിവ് അവേയുടെ പേരുകള് നറുക്കെടുപ്പിന് വേണ്ടി എല്ലാവരുടെ പേരുകളും എഴുതിയെടുത്തിട്ടുണ്ട്. ഒരുപാട് പേരുകൾ ഞങ്ങൾക്ക് റിപ്പീറ്റേഷൻ കാണാറുണ്ട്. അപ്പൊ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് വായിക്കാൻ പോലും ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എനിക്ക് കുറെ പേരുകള്, ദിനക്കുട്ടീസ്, പ്രീതി അഖില്, ശ്രീലത, ശില്പ, അർജുൻ ശങ്കർ, അങ്ങനെ കുറെ കുറെ പേരുകൾ എനിക്ക് ഓർമ്മയുണ്ട്. മേരി ഷെറിൻ, സ്ഥിരം അയക്കുന്ന മെസ്സേജുകളായിരിക്കും കേട്ടാ. നീതു ഉല്ലാസ്, അങ്ങനെ അങ്ങനെ കുറെ പേരുകള് എനിക്ക് സ്ഥിരം കുറെ തവണ ഇതിനകത്ത് എഴുതിയിട്ടതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുള്ളതുകൊണ്ടാണ് അങ്ങനെ ആ പേരുകൾ എടുത്ത് പറയുന്നത്. അപ്പൊ കുറെ പേരുകളുടെ പേര് പറഞ്ഞില്ല എന്ന് വിഷമം വിചാരിക്കണ്ട കേട്ടോ. പെട്ടെന്ന് ഓർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ, പണ്ടത്തെ പോലെയല്ലേ ഓർമ്മയൊന്നുമില്ല കാര്യമായിട്ട്. അപ്പൊ നേരെ നമ്മൾ നറുക്കെടുപ്പിലേക്ക് പോവാണ്. നമ്മൾ നാല് പേരെയാണ് കഴിഞ്ഞ മാസത്തെ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെട്ടെടുക്കുന്ന. എല്ലാ പ്രാവശ്യം നമ്മുടെ ഗിവ് അവേ ഇപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ തുടർന്നും എല്ലാവരും നമ്മുടെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസിന് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നമ്മൾ മന്ത് എൻഡിൽ അതിൽ നിന്നുള്ള നാല് പേരെ നറുക്കെട്ടെടുക്കും. നാല് പേർക്കും കുർത്തിയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗിവ് അവേയുടെ റൂൾ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നറുക്കെടുപ്പിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ കൃഷ്ണവേണി. ഞാൻ കുറെ കാലമായിട്ട് ഈ കുട്ടിയുടെ പേര് സ്ഥിരം എഴുതാറുണ്ട്, നറുക്കെടുപ്പിൽ കിട്ടാറില്ല. കാരണം കുറെ തവണ പേര് എഴുതാറുണ്ട് കേട്ടോ എപ്പോഴും. കൃഷ്ണവേണി എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടിയാണ്, ആരാണെന്നൊക്കെ അറിഞ്ഞുവിടട്ടോ, ഞങ്ങൾ പറയുന്നേ ഉള്ളൂ. അപ്പൊ കൃഷ്ണവേണി, എല്ലാവരും എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം. മേടിച്ചിട്ടുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാട്ടോ. എന്നാലാണ് അവരുടെ സൈസ് ഏത് സൈസിലാണ് വേണ്ടത്, ഏത് അഡ്രസ്സിലേക്ക് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ആളുടെ പേരെടുക്കാം. ശാലിനി ടി. ആൾക്ക് ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മളൊന്ന് എത്ര തവണ നിങ്ങൾക്ക് ഗിവ് അവേക്ക് നറുക്കെടുപ്പിൽ പേര് കിട്ടിയിട്ടുണ്ടോന്നൊന്നും നമ്മൾ നോക്കില്ല. നമ്മൾ ഓരോ യൂട്യൂബിലും കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേരടിയിന്ന് നമ്മൾ എഴുതിയെടുക്കുന്നു. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അടുപ്പിച്ചും പിന്നെയും പിന്നെയും കിട്ടാം. കാരണം അത്രയും തവണ അവർ പേര് എഴുതി എടുക്കുന്നുണ്ട് നമ്മള്. അതിപ്പോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഗിവ് അവേയിൽ നറുക്കെടുപ്പിൽ കിട്ടിയതൊന്നും നമുക്ക് ആ സമയത്ത് നോക്കലില്ല. അങ്ങനെ നോക്കുന്നതും ശരിയല്ല. കാരണം അവർ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്, അല്ല സോറി, ഗിവ് അവേയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് കിട്ടാനുള്ള അർഹതയും ഉണ്ട്. ഓക്കെ, അടുത്തത് വിജി ജോയ്. നാലാമത്തെ ആളെടുക്ക. എല്ലാവർക്കും നറുക്കെടുപ്പിൽ കിട്ടാനുള്ള, ഇപ്രാവശ്യം കിട്ടില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. നമ്മുടെ ഗിവ് അവേയിൽ നിങ്ങൾ സ്ഥിരം കുറെ പേര് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും. ആൾക്കാരാരാണെന്ന്, വിദ്യ എം, അങ്ങനെ നാല് പേരെയാണ് ഇപ്രാവശ്യം നറുക്കെടുപ്പിൽ കിട്ടിയേക്കണേ കേട്ടോ. കൃഷ്ണവേണി, വിജി ജോയ്, വിദ്യ എം, ശാലിനി പി. എനിക്കിത് തലതിരിഞ്ഞാണ് കാണാന്ന് എനിക്കറിയാം, എന്നാൽ എന്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ കാണിക്കണമെന്നുള്ളൂ. നമ്മളെ ലൈവിലല്ലല്ലോ വന്ന് എടുക്കുന്നത്. അപ്പൊ വിജയിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ കേട്ടോ. തുടർന്ന് നിങ്ങളെ ഗിവ് അവേയിൽ പങ്കെടുക്കുക. പുതിയ ആൾക്കാരാണെങ്കിലും നമ്മൾ റൂൾസ് ഒന്നുമില്ല. നമ്മൾ കാണുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. മന്ത് എൻഡില് നമ്മൾ നറുക്കിട്ട് വിന്നറിനെ തെരഞ്ഞെടുക്കും, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ നേരെ കളക്ഷൻസിലേക്ക് പോവാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന കുർത്തിയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ നിങ്ങളിടുന്ന ഗൂഗിൾ പേയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. പഴയ ആൾക്കാർ അതിലിടരുത്, നമ്മുടെ ആ അക്കൗണ്ടിന് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ എല്ലാവർക്കും ക്യു ആർ കോഡാണ് തരുന്നത്, അല്ലെങ്കിൽ UPI ID ആണ് തരുന്നത്. കാരണം
പലർക്കും പല രീതിയാണ്. ചിലർക്ക് ഗൂഗിൾ പേ ആണ്, ചിലർക്ക് ഫോൺ പേ, ചിലർക്ക് പേടിഎം, ചിലർക്ക് അവരുടെ തന്നെ ഏതെങ്കിലും ബാങ്കിന്റെ ആപ്പ് അത് വഴിയൊക്കെയാണ് പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ക്യു ആർ കോഡ് ആകുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാം, ഏത് ആപ്പിലാണെങ്കിലും ക്യു ആർ കോഡ് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്യു ആർ കോഡ് അയച്ചു തരും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ആപ്പിൽ നിന്നാണ് എടുക്കുന്നത്, അതിനകത്ത് നിങ്ങൾ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ സ്കാൻ ചെയ്യാൻ എടുക്കുന്ന ഒരു ക്യു ആർ കോഡിന്റെ ഇത് വരുന്നില്ലേ, അവിടെ ആഡ് ഫ്രം ഗ്യാലറി എന്നുണ്ടോ. അപ്പൊ നമ്മൾ ഇട്ട് തന്ന ആ ഫോട്ടോ നിങ്ങളുടെ ഗ്യാലറിയിൽ വന്നിട്ടുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് എടുത്താൽ നേരെ നമ്മുടെ ചാറ്റിലേക്ക് വരും. അങ്ങനെയാണ് ഇനി പേയ്മെന്റ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം മറ്റ് ബാങ്കിൽ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ കൂട്ടി പറയുന്നത് പഴയ ആൾക്കാര് ഡയറക്റ്റ് കയറി പേയ്മെന്റ് ചെയ്യരുത് എന്നുള്ളത് വെച്ചിട്ടാണ്, ബാങ്കും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം തന്നെ. ഡി ടി ഡി സി ആണെങ്കിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്, പോസ്റ്റലാണെങ്കിൽ നമുക്ക് 40 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. പിന്നെ പോസ്റ്റൽ കേസ് ഇപ്പിച്ചിരി ഡിലേ വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ ഞങ്ങൾ സ്ഥിരം കൊടുക്കുന്ന പോസ്റ്റ് ഓഫീസിൽ ഇത് ചെയ്യുന്ന ചേച്ചി ഒന്ന് വീഴും, അങ്ങനെ എന്തോ ചെയ്തിട്ട് 2 മാസമായിട്ട് ലീവ്. അപ്പൊ അവിടെ സ്റ്റാഫ് കുറവാണ്, നമ്മൾ കൊണ്ടുകൊടുക്കുന്ന അന്ന് തന്നെ ചിലപ്പോൾ പോയിന്ന് തരില്ല, ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കാം പോകുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല കേട്ടോ. പിന്നെ ഞാൻ പറയുന്നത് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 10 മണി വരെയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് കൊച്ചിനെ സ്കൂളിൽ വിടാനും ഉറക്കാനൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ട് രാത്രി 10 മണിക്ക് ശേഷം നമ്മൾ ചിലപ്പോൾ ഓർഡർ എടുക്കില്ല. പിന്നെ കൊച്ചിനെ രാവിലെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് എടുക്കുക. ഇന്ന് എടുക്കുന്ന ഓർഡറുകൾ നാളെയാണ് നമ്മൾ പാക്ക് ചെയ്യുക. പാക്ക് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിവിടെ നയിക്കുന്നത് കേട്ടോ. 2-ാമത്തെ ദിവസമാണ് നമ്മൾ ഇവിടെ നയിക്കണേ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഞാൻ വേഗം ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം കാണിക്കുന്നത് ഇതൊരു കോട്ടൺ കുർത്തിയാണ്, ഫുൾ അജറക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത്. മെറൂൺ ഷെയ്ഡ് ഓവറോൾ ആയിട്ടും യോക്കിന്റെ അവിടെ ബ്ലാക്ക് ആണ് വരുന്നത്. ഹാൻഡ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിന്റെ കോളർ കണ്ട നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷർട്ട് കോളറിന്റെ പാറ്റേൺ ആണ്. എന്നാൽ പുറകിലേക്ക് ഈ ഷർട്ടിന്റെ ഇത് പുറകിലേക്ക് ഇങ്ങനെ മടക്കി വെക്കില്ലേ, ആ സിസ്റ്റം ഇതിനില്ല. ഇവിടെ മാത്രമാണ് ആ ഒരു ഷർട്ട് കോളറിന്റെ ഇത് വരുന്നത്. പുറകിൽ വന്നിട്ട് നോർമൽ നെക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഫ്രണ്ടില് മാത്രമാണ് ഈ ഒരു ഷർട്ട് കോളറിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ. അതൊരു പ്രത്യേകതയാണിത്. 45 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. സ്ലീവിനാണെങ്കിൽ 15 ഇഞ്ച് ലെങ്ത് വരും. ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ. M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 649 രൂപയാണ് റേറ്റ് വരുന്നത്. ഓക്കെ, പുറകുവശം ഇതങ്ങനെയാണ് കേട്ടോ, ഫുൾ ഈ കളർ. പിന്നെ ഇതില് കാണുന്ന എക്സാക്ട് കളർ ആയിരിക്കില്ല, ചെറിയ വേരിയേഷൻ ഉണ്ടാവും. നമ്മൾ യാതൊരുവിധ ഫിൽറ്ററുകളും യൂസ് ചെയ്യുന്നില്ല. ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, എന്നാലും ഫോണിന്റേതായ ഒരു ഇച്ചിരി കൂടി ബ്രൈറ്റ് ആയിട്ട് കാണിക്കും. അത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കളറ് പ്രതീക്ഷിക്കുക, ഇതിനേക്കാളും കുറച്ചും കൂടി ഡിം ആയിട്ടുള്ളതാണ് പ്രതീക്ഷിക്കുക. പിന്നെ അജ്രക്കിന് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ജോർജറ്റൊക്കെ ആണെങ്കിൽ വലിയ വ്യത്യാസം വരില്ല, ചെറുതായിട്ട് വരുള്ളൂ. ഇങ്ങനെയാണ് ഇതിന്റെ എക്സാക്ട് കളർ. നല്ല ഡാർക്ക് മെറൂൺ ആട്ടോ ഇത്. ഇതില് കാണുന്നതും ഇപ്പോഴും ബ്രൈറ്റ് ആയിട്ടാണ്, അതിനേക്കാളും നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ. അപ്പൊ അത് പ്രതീക്ഷിച്ച് വേണം എടുക്കാൻ. ഓക്കെ, അപ്പൊ അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ജോർജറ്റില് ഇങ്ങനെ കോട്ട് ടൈപ്പാണ്. കോട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അറ്റാച്ച്ഡ് ആണ്, എന്നാലും ഇത്രയും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ അങ്ങനെ നിൽക്കും കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് ഈ കോട്ട് മുഴും കൈയിന്റെ ഇത് മുഴും കണ്ട് ഇങ്ങനെ ഒരു നല്ല ഭംഗിയിൽ മെഷീൻ എംബ്രോയിഡറി വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇതിന്റെ കളറ് നിങ്ങൾക്ക് കാണുമ്പോൾ എക്സാക്ട് എങ്ങനെയാണ്, ഇതൊരു ഒരു പിങ്ക് ബേസിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, മെഷീൻ എംബ്രോയിഡറി വെച്ച് നല്ല റിച്ച് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഉൾപ്പെടെ ഇതിന് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. സ്ലീവൊക്കെ നല്ല ലൈനിങ്ങോട് കൂടി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവിന്റെ 2 സൈഡും ഇങ്ങനെയുണ്ട്, പുറകുവശം പ്ലെയിൻ ആണ് വരുന്നത്. ഫ്രണ്ടില് ഈ കോട്ടില് ഓവറോൾ അങ്ങനെ ഒരു ഇതാണ് പോയിട്ടുള്ളത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. ഓവറോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് 45 ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ഇത് എക്സാക്ട് കൈ കിട്ടുമ്പോഴാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ അല്ല ഇതിലാ ഒരു പ്രിന്റ് പോയതെന്ന് നിങ്ങൾക്ക് എക്സാക്ട് മനസ്സിലാവണം. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. സ്ലീവും കൂടി
ലൈനിംഗ് ഓട് കൂടി വരുമ്പോഴേ നല്ല രസമാണ്. ഓക്കെ, എം മുതൽ ഡബിൾ എക്സൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ലീവ് വരുന്നത് ഒരു 14.5 ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ. 15 ഇഞ്ചിന്റെ അടുത്ത് ആണ് സ്ലീവ് വരുന്നത്. ഇങ്ങനെ വരും, നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. റേറ്റ് ആണെങ്കിൽ 599 മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് കേട്ടോ. നല്ല കട്ടിയൊക്കെ ഉണ്ട്, കാരണം ഉള്ളിൽ നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്രേപ്പിന്റെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഓവറോൾ ലൈനിങ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സൈസിലൊരു പ്രത്യേകത ഉള്ളത്, ഈ എം സൈസിന് നമുക്കൊരു 36 അടുത്ത് റേഞ്ചാണ് വരുന്നത്. അതായത് ഇതിൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നാണെങ്കിലും ഒരു 36, 38, 40, 42 ആ റേഞ്ചിലാണ് നിൽക്കുക. പക്ഷെ എമ്മിന് മാത്രം 36 അങ്ങോട്ട് അടുക്കുന്നില്ല, ഒരു 35 റേഞ്ചാണ് ഉള്ളത്. ബാക്കി എല്ലാണെങ്കിൽ 38, എക്സെൽ ആണെങ്കിൽ 40, ഡബിൾ എക്സ് എൽ ആണെങ്കിൽ 42 ആ റേഞ്ചിലാണ് വരുന്നത്. ഞാനിപ്പോ ഇതിൽ വേറെ ചെയ്തിരിക്കുന്നത് എൽ സൈസ് ആണ്, കാരണം എനിക്ക് ഒരു 37 എങ്കിലും വേണം. എനിക്ക് 37 ആണ് എനിക്ക് കറക്റ്റ് ഫിറ്റ്. എം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യലാണ് പതിവ്, ചെയ്യാറില്ല അത് വേറെ. അല്ല കണ്ടോ, ഇത് ഞാൻ എം വേറെ ചെയ്തില്ല, കാരണം ഒരു 35, 34 to 35 ആ റേഞ്ചിലാണ് അത് ശരിക്കും എനിക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടണം. പക്ഷെ ചിലപ്പോൾ ഇടുമ്പോൾ അതിലും കൂടുതൽ കിട്ടാം. ഞാൻ ഇതിന്റെ എം സൈസ് കറക്റ്റ് 38 കേട്ടോ, പക്ഷെ എനിക്ക് നല്ല ലൂസ് ഉണ്ട് എം സൈസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ മെഷർമെന്റ് നോക്കാൻ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഞാൻ മെഷർ ചെയ്തിട്ട് എക്സാക്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് എടുക്കുന്നത്, കാരണം നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞിട്ട് സൈസ് കളർ ഒന്നും പറഞ്ഞ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമാണ് നമുക്ക് റിട്ടേൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ഇങ്ങനെ പറയണേ കേട്ടല്ലോ. എസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 35 റേഞ്ച് ആണ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ എല്ലിന് 38, എം എക്സ് എൽ 40, ഡബിൾ എക്സ് എൽ 42. അപ്പൊ 44 ക്ഷമിക്കാൻ, നമുക്കൊന്നും ചെയ്യാമില്ല. നമ്മൾ എം ടു ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞാണ് എടുത്തിട്ട് വരുന്നത്. ഇവിടെ വരുമ്പോഴാണ് മെഷർമെന്റ് ഇങ്ങനെ എടുക്കുന്നത്. നമുക്ക് അവരുടെ അടുത്ത് തല്ലു പിടിച്ച് പിണങ്ങാൻ പറ്റില്ലല്ലോ. നമ്മൾക്ക് ആരും അവരോട് പറയാറുണ്ട് നിങ്ങളിങ്ങനെ മെഷർമെന്റിന്റെ കേസ് ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സജഷനായിട്ട്. പക്ഷെ കിട്ടുമ്പോൾ എം ടു ഡബിൾ എക്സ് എൽ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോഴാണ് നമ്മളത് മെഷർ ചെയ്ത് നോക്കാം. ഹോൾസെയിലില് ഇത്രയും തിരക്കിന്റെ ഇടയിൽ നിന്ന് ഓരോന്നും മെഷർ ചെയ്ത് നോക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ 599 മാത്രമുള്ള കിട്ടില്ലെന്ന ഒരു കളക്ഷൻ ആണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ്. ആര് മിസ് ചെയ്യരുത്, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത വന്നിട്ടും ജോർജറ്റിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്, ചെറിയ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് പോലെ പോയേക്കാണ്. എന്നിട്ട് ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഡോറീസ് ഉണ്ട്, വലിച്ച് നമുക്ക് വണ്ണം എത്രത്തോളം വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഗ്യാദേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു കുർത്തിയാണ് ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗി. നമുക്ക് വേണമെങ്കിൽ ഫ്രോക്ക് പോലെ ആയിട്ട് യൂസ് ചെയ്യാം, നല്ല ഇതിന് ബോട്ടൺ യൂസ് ചെയ്തിട്ടും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല രസമാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തി. എന്റെ ഡിസൈൻ ഞാൻ കാണിക്കാം, ഇങ്ങനെ കേട്ടോ. രണ്ട് മൂന്ന് കളറാണ് ഇതിൽ പ്രിന്റ് പോയിട്ടുള്ളത്. ഓവറോൾ അങ്ങനത്തെ ഒരു പ്രിന്റ് തന്നെയാണ് ഇതിൽ പോയിട്ടുള്ളത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇതും സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്, സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. ജോർജറ്റ് മെറ്റീരിയലാണ്. എം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 46 ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, 46 ഇഞ്ച് ലെങ്ത്, സ്ലീവിന് 15 ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത്. ഓവറോൾ ലൈനിങ് ഉള്ളതാണ് സ്ലീവ് ഉൾപ്പെടെ. എം മുതൽ ഡബിൾ എക്സ് എൽ, ഇതിന്റെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നോർമൽ ആണ്. 38, 40, 42, 44 ആ സൈസ് ചാർട്ടാണ് വരുന്നത്. റേറ്റ് വരുന്നത് 549 മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കിത് ഷേപ്പ് ചെയ്യാൻ പോലും വേണ്ട, ഇങ്ങനെ ടൈ ചെയ്തിട്ട് ഇവിടെ കെട്ടിയിട്ടാൽ നമുക്ക് ആ ഷേപ്പിൽ നിൽക്കും. ഫുള്ള് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണ് വരുന്നത്. 549 രൂപ മാത്രമേ ഉള്ളൂ. നല്ല കിഡിലെന്ന ഒരു കളക്ഷൻ ആണ്, നല്ലൊരു കളറുമാണ്, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് കുർത്തിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പൊ അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാം. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയിൽ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്, ഭയങ്കര അനുഗ്രഹമായിരുന്നു ഈ ഐറ്റത്തിന്. ഇത് കാണുമ്പോ മനസ്സിലാവുണ്ടോ, ഇവിടെ മേലെ ഓർഗൻസ, താഴെ ഗ്രീൻ കളറിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയലുള്ള ഐറ്റം ആണ്. ഇത് റീസ്റ്റോക്ക് ചെയ്യാവുന്ന കുറെ പേര് ചോദിച്ചു, പക്ഷെ നമുക്ക് ആ കൂടി ഇത് കിട്ടിയത് രണ്ടേ രണ്ട് പീസ് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ്. ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഇതിന് 1 ഇഞ്ച് കുറവായിരുന്നു. അപ്പൊ 43 റേഞ്ചിലുള്ള
രണ്ടേ രണ്ട് പീസാണ് ഈ കളറിൽ കിട്ടിയത്. അപ്പൊ അതുപോലെ തന്നെ രണ്ട് പീസ് അവിടെ ഇരിക്കണ്ടായതാണ് ഇത്, ഈ ഒരു കളറ്. ഇതില് എമ്മും എല്ലും രണ്ടിലും ഓരോ പീസസ് മാത്രം. അപ്പൊ ഞാനത് ഇത്രയും ദൂരമുള്ള സ്ഥിതിക്ക് ഇനി ഇത് കിട്ടാത്ത ആൾക്കാർക്ക് ഇത് വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ച് മാത്രം എടുത്തിട്ട് വന്നതാണ് കേട്ടോ. നല്ല പർപ്പിൾ ഷെയ്ഡാണ്, ഇത് കണ്ടോ സെയിം ഫീച്ചർ ആണത്. ഇങ്ങനെ വരുന്ന നല്ല അംബർലാ സ്റ്റൈലില് നല്ല വിരിഞ്ഞ് നിൽക്കണ ഐറ്റം ആണ്. നല്ല ലെങ്ത് വരുന്നുണ്ട്, ഒരു 48 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. ഫുൾ ലൈനിങ് ആണ്, മേലത്തെ പോർഷൻ ഓർഗൻസി ആണ് കേട്ടോ. ഇതില് സെയിം ടോൺ തന്നെയാണ് രണ്ടും പർപ്പിൾ ഷെയ്ഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ്, ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേറെ ഉണ്ടായിരുന്നത്. അപ്പൊ കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ്. ഇതിന്റെ സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്, ഫുൾ ഓർഗൻസ. സ്ലീവ് വരുന്നത് നമുക്കൊരു എൽബോ സ്ലീവ് ആയിരിക്കും, 13 ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ. മൊത്തം 48 ഇഞ്ച് ലെങ്ത് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എം എല്ലാണ്. ഇതിന്റെ എം എന്ന് പറഞ്ഞാലും നമുക്ക് 37 ആണ്. 37 ആണ് എനിക്ക് കറക്റ്റ് മെഷർമെന്റ്. എനിക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണം, എസ് ആണെങ്കിൽ ചിലപ്പോ ഒരു ഇച്ചിരി പിടുത്തം ഉണ്ടാവും. അങ്ങനെ ഭയങ്കര കറക്റ്റ് ഫിറ്റ് ആയിട്ട് ചെയ്യാം. 36 എനിക്ക് ഇടാൻ പറ്റും, പക്ഷെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കണോട് എനിക്ക് അത്ര ഇഷ്ടമില്ല. ഇച്ചിരി മനുഷ്യന് കാറ്റൊക്കെ കയറുന്നല്ലോ, അപ്പൊ അങ്ങനെ ഒരു റേഞ്ചാണ് എനിക്കിഷ്ടം. അപ്പൊ ഇത് വരുന്നത് 37 പിന്നെ 39, ആ രണ്ട് സൈസിലെ ഓരോ പീസസ് മാത്രം. ഇത് വന്നിട്ട് 43 രണ്ട് പീസ് ഉണ്ട്, അത് മാത്രമാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളൂ. ഞാൻ അത്രയും എൻക്വയറി ഉള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ. പ്രൈസ് വരുന്നത് 725 കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ, കാരണം നമുക്ക് നല്ല പാർട്ടി വെയർ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ലെങ്ത്തിലൊക്കെ പാർട്ടി വെയർ ഇട്ട് പോകണം, നല്ല രസത്തിലൊക്കെ കാണാലോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഒരൈറ്റമാണ് ഇത്, ഹക്കോബേല്. നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് പോലെ പോയിട്ടുള്ള ഒരു ഐറ്റം. ഇതും ഭയങ്കര എൻക്വയറി ആയിരുന്നു. ഇതും നമ്മുടെ കയ്യിൽ രണ്ടേ രണ്ട് പീസ് ഡബിൾ XL സൈസ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. ഇത് കറക്റ്റ് 44 കിട്ടുന്നുണ്ട്, പക്ഷെ ഇതിങ്ങനെ വട്ടി പോലെ നിൽക്കുന്നുണ്ട്. ഒരു വാഷ് കഴിയുമ്പോൾ ചുരുങ്ങോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളൊരു 43 റേഞ്ച് പിടിച്ച് ചെയ്താൽ മതി. കറക്റ്റ് 44 ഉണ്ട് കേട്ടോ, ഞാൻ മെഷർ ചെയ്തപ്പോ. അങ്ങനെ എടുക്കാൻ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ എടുത്തോളൂ, പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്നാലും ഒരു മുൻകരുതൽ എന്ന രീതിക്ക് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ വട്ടി പോലെ നിൽക്കുന്നതാണ്, ഇതൊക്കെ മടക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിളാണിത്. അങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുന്ന കാരണം തന്നെ ഈസി ആയിട്ട് നമുക്ക് മടക്കാം. ജോർജറ്റ് ഈ ഷിഫോൺ പോലെ ഒന്നുമില്ല, അങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങോട്ട് നിൽക്കുന്ന ടൈപ്പ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതും ഡബിൾ XL സൈസസില് രണ്ട് പീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എൻക്വയറി ചോദിച്ച ആൾക്കാർ എനിക്ക് ചാറ്റിൽ വന്ന് ഇൻഡിവിജ്വൽ അവരോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾക്ക് കിട്ടി മറ്റാൾക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം വരും. അതുകൊണ്ട് ആദ്യം ചോദിക്കുന്ന രണ്ടാൾക്ക് ഇത് തരാം. ഇതും ലെങ്ത് വന്നിട്ട് 46 റേഞ്ച് ആണ് ലെങ്ത് വരുന്നത്. സ്ലീവ് ആണെങ്കിൽ 15 ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഒരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. ഓക്കെ, 799 ആണ് റേറ്റ് വരുന്നത്. നല്ല ഹക്കോബേല് വരുന്ന ഐറ്റം ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാവരും ഓർമ്മ വയ്ക്കുക, നമ്മുടെ പഴയ ഗൂഗിൾ പേയിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യരുത്. നമ്മൾ പുതിയ ഡീറ്റെയിൽസ് തരും, അതിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടുതൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. ടാറ്റാ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.